ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫിഷ് കറി റെസിപ്പി ഉണ്ടല്ലോ. സിമ്പിളാട്ടോ, സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫിഷ് കറി റെസിപ്പിയായിട്ടോ ഇത്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ട് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതാദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു തക്കാളി എടുക്കുക കേട്ടോ. മീഡിയം വലുപ്പത്തിലൊരു തക്കാളി എടുത്താൽ മതി. അതിലേക്ക് നമുക്കൊരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. രണ്ട് വെളുത്തുള്ളി മാത്രം മതി കേട്ടോ, കൂടുതലൊന്നും ഇടണില്ല. ഇനി വെള്ളവും ചേർക്കാതെ നന്നായിട്ട് അരച്ചിട്ട് ഒരു സൈഡിലേക്ക് നമുക്കത് മാറ്റിവെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലൊരു സവാള ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ സവാളയൊന്നും വേണ്ട, ചെറിയൊരു സവാള ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കീറിയൊന്നും ചെയ്യാതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ ഇത് നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കുമല്ലോ നമ്മൾ പൊടികളൊക്കെ, അതുപോലെ ഒന്ന് ഇളക്കി ആ കളറൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കളറും സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറിയൊക്കെ ഒന്ന് കുറുകിയിട്ടുള്ള കറിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് വെള്ളം മതിയാവട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കറിയിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇതാ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതും കൂടി ഒന്ന് ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടൊരു നമ്മൾ ഈ കറിക്ക് ഉണ്ടാകാൻ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഫിഷും കൂട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫിഷും ആണെങ്കിൽ നമുക്കിതിന് വേണ്ടി എടുക്കാം. അപ്പോൾ ഇതിൽ മീനിട്ടിട്ട് ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടിച്ച് വെക്കാം കേട്ടോ. ഈ കറിയൊക്കെ ഒന്ന് കുറുക്കി മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ച് വെക്കാം. ഇപ്പോൾ ഏതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര കുറുകി എടുക്കണം, അല്ലാതെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക്.